അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റുസൂസ് റെസിപ്പി വീക്കെൻഡ് ഒക്കെയാണ് അപ്പോൾ എല്ലാ വീക്കെൻഡും ഈ രണ്ട് വീഡിയോസ് ഇടാറുണ്ട് അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഫിഷ് മോളി അപ്പം ഫിഷ് മോളിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ എക്സ്ട്രാ ഞാൻ ചേർക്കാൻ പോണത് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമാണ് ബാക്കിയെല്ലാം ഇതിലുള്ളത് മീനിൽ ഞാൻ ഓൾറെഡി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂറായി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളും അതുപോലെ നേരത്തെ ചെയ്യുന്ന മുന്നേ ഒരു അരമണിക്കൂർ മുമ്പ് അതൊന്ന് പുരട്ടി വെക്കണം കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ ഫിഷ് മോളി ചെയ്യുന്ന മുൻപ് നമുക്ക് ഈ ഫിഷ് നമ്മള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മസാല ഒക്കെ പുരട്ടി വെച്ചത് അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ എന്താണെന്ന് പറയാ കൊയിലിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ മുറിഞ്ഞു പോകും അത് പ്രത്യേകം ഈ ഐക്കോറ മീനൊക്കെ ചെയ്യുമ്പോ ഇതെന്തായാലും പൊരിക്കണം പൊരിച്ചിട്ട് ചെയ്യല്ലായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് അപ്പൊ ഫുള്ളായിട്ട് നമ്മൾ സാധാരണ നമ്മള് മീന് പൊരിക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് പൊരിക്കില്ല അതിന്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആ ഒരു ഉടയാത്ത പരുവത്തിന് ആക്കി എടുക്കുക ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ നിങ്ങൾ അതുപോലെ പൊരിച്ചെടുത്തോളൂ അപ്പൊ ഞാൻ മീൻ പൊരിച്ചു കഴിഞ്ഞു ആ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അതിന് ഇപ്പൊ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൽ തന്നെയാണ് എല്ലാം താളിക്കുന്നത് കേട്ടോ മീൻ പൊരിച്ചത് ഈ പരുവത്തിൽ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട ജസ്റ്റ് ഉടയാൻ പിടിക്കാൻ വേണ്ടി മാത്രം അപ്പൊ ഒരു 4 പീസ് പട്ട ഒരു 4 ഗ്രാം ഓക്കെ അതൊന്ന് ഇട്ട അത് പൊട്ടിയ ശേഷം നമ്മുടെ സവാള ഞാൻ എത്ര എണ്ണം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ സവാള ഒരു വലിയ സവാള ഒരു 4 പേർക്ക് കഴിക്കേണ്ട അളവാട്ടോ ഞാൻ പറയുന്നത് അപ്പൊ അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ അപ്പൊ ഉള്ളി ഇത്ര മൂത്തിട്ടുണ്ട് ഇനി മൂക്കണ സമയത്ത് ഉപ്പിടണം എന്നുള്ളവർ ഇട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കീറി വെച്ച പച്ചമുളകും ഒരു 4 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ഈ പച്ചമുളക് ഒരു അത്യാവശ്യം എരിവുണ്ട് നമുക്ക് ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മുളക് പൊടി ഒരിക്കലും ഇടരുത് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ കളർ നമുക്ക് കിട്ടില്ല പിന്നെ ഞാന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ഇടുന്നവരുണ്ട് പക്ഷെ എനിക്ക് അത് വെറും ഓപ്ഷനാണ് ഞാനത് എന്തായാലും ഇടാറില്ല അതൊന്ന് നന്നായിട്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാല് ഒരു പച്ച മണം ആയി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാല് ഇതിന് വലിയ മസാലകളോ നമ്മുടെ മറ്റേ മീൻകറികളിൽ പോലെ പുളി എന്താ പറയാ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഉലുവ അതൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു റിച്ച് കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റും ആണ് പത്തിരി പാലപ്പം ഇടിയപ്പം ഇതിനൊക്കെ നമുക്ക് കൂട്ടാവുന്നതാണ് അപ്പൊ ഞാൻ ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കും ഒന്നാം പാലം ഒഴിച്ചിട്ട് കറവപ്പാൽ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് നോക്കുക ഉപ്പും എരിവും നോക്കിയിട്ട് അതിന് ഉപ്പും ഇട്ട് എരിവില്ല പറഞ്ഞ കുരുമുളക് പൊടി ഒരു നുള്ള് മഞ്ഞപ്പൊടി ഒരു കളറിന് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക എന്റെ കറിക്ക് വലിയ എരിവൊന്നുമില്ല അപ്പൊ ഞാന് കുരുമുളക് ഇട്ടു ഉപ്പ് 1 സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഒരു നുള്ള് മഞ്ഞ ഒരു ലൈറ്റ് കളർ കിട്ടണം ഓരോ മഞ്ഞ കളർ കിട്ടുമ്പോ നല്ല ഭംഗിയൊക്കെയാണ് എന്നിട്ട് ഇതാ തിളവന്നല്ലോ ഇനി നമ്മള് പൊരിച്ചു വെച്ച മീൻ ഉണ്ടല്ലോ അതെടുത്ത് ഇതിലിട നമ്മുടെ തേങ്ങാപ്പാല് നമ്മുടെ തേങ്ങാപ്പാല് നല്ല തിളച്ചു നമ്മുടെ ഈ മീൻ പൊരിച്ച വെച്ച മീൻ അതിലിടാം പിന്നെ വെള്ളം വേണം എന്നുള്ളവര് കുറച്ച് കൂട്ടി കൊടുക്കും നമുക്ക് അവസാനം എന്തായാലും കട്ടി തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ഫസ്റ്റ് പാല് അതെന്തായാലും ഇടുമല്ലോ അപ്പൊ വെള്ളം വേണം എന്നുള്ളവർക്ക് ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി എന്തായാലും വെള്ളം ഒഴിക്കണം എനിക്ക് അപ്പൊ തന്നെ കറി തികയുള്ളൂ അപ്പൊ കറി നല്ല തിളച്ചു ഇനി ഞാൻ എടുത്ത് വെച്ച ഒന്നാം പാൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിന്റെ പുറത്ത് പുളിപ്പിന് വേണ്ടി തക്കാളി ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് ഒരു തക്കാളി എടുത്തിരിക്കണം കേട്ടോ കാണാൻ ഒരു ഭംഗിയാണത് ആ ചാറ് കമ്പ്ലീറ്റ് ഇതിങ്ങനെ ഇറങ്ങട്ടെ എന്നിട്ട് മല്ലിച്ചക്ക ഇട്ട് കൊടുക്കുക നമ്മുടെ ഫിഷ് മോളി റെഡി അപ്പൊ നമ്മുടെ ഫിഷ് മോളി റെഡിയായി എല്ലാരും ഭയങ്കര സിമ്പിൾ സംഭവങ്ങളാണ് ഓക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല കേട്ടോ അപ്പൊ അത് കാരണം എല്ലാരും ഒന്ന് വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും അസ്സലാമു അലൈക്കും.